എത്ര അടിയിട്ടാലും ചാവുന്നില്ല. പുള്ളിക്ക് സൂപ്പർ പവർ ഉണ്ടല്ലോ. സൂപ്പർ ഫസ്റ്റ് ഹാഫ് ലാഗ് ഉണ്ട് എങ്കിലും കോമഡി വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ഒരു സുഖം തോന്നുന്നില്ല പടത്തിന്. ഇതിനേക്കാളും നമ്മൾ മറ്റേ 18+ കണ്ടാൽ മതി. ഹായ് ഫ്രണ്ട്സ്, ശിവകാർത്തികൻ്റെ നോർമൽ റൊമാൻറ്റിക് ലവ് ട്രാക്കിൽ നിന്ന് മാറി ഒരു ഫാൻറ്റസി ചിത്രമായിട്ട് പുള്ളി വന്നിരിക്കുകയാണ്. തമിഴ്നാട്ടിലേക്ക് അത്യാവശ്യം നല്ല റെസ്പോൺസാണ് കിട്ടിയിരിക്കുന്നത്. പുള്ളിക്ക് എന്തോ സൂപ്പർ പവർ കിട്ടുന്നുണ്ട്, ഫാൻറ്റസി എന്തൊക്കെ റൂമേഴ്സ് കിട്ടുന്നുണ്ട്. കണ്ടിറങ്ങിയ മലയാളി ഓഡിയൻസിന് സിനിമ ദഹിച്ചോ അതോ സിനിമ ഇഷ്ടപ്പെടുന്ന ചോദിച്ചോ നേരെ മാവീരൻ റിവ്യൂയിലേക്ക്. പ്രശ്നം പുള്ളി എന്താ റബ്ബർ ഉണ്ടാക്കിയൊക്കെയാണ്? അല്ല, പുള്ളി എന്താ മാമന്നനാണ്. ആണോ? ആക്ഷനൊക്കെ ഒരു കുഴപ്പമില്ല. നമ്മുടെ കഥയുണ്ട്, പണ്ടൊക്കെ ഉണ്ട് കഥയാണോ? പുതിയ കഥയാണോ? പുതിയൊരു രീതിയിലുള്ള കഥയാണ്. കഥ ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല. പക്ഷെ ലാസ്റ്റ് ഒന്ന് ബോറടി ഉണ്ടായിരുന്നു, ലാഗ് ഉണ്ടായിരുന്നു. ലാഗില്ല, ലാഗ് ഉണ്ട്. പക്ഷെ തെലുങ്ക് സിനിമ ഉണ്ടായിരുന്നു. അതെ, അത് തന്നെ. തെലുങ്ക് സിനിമ ഒരു കാര്യത്തിലും പടം കൊള്ളത്തില്ല. നമ്മ കണ്ടോണ്ടിരിക്കാന്ന് വെച്ചാൽ നമുക്ക് ഒരു സുഖം തോന്നില്ല പടത്തിന്. ഇതിനേക്കാളും നമ്മള് മറ്റേ 18+ കണ്ടാ മതി. പുള്ളിയുടെ റൊമാൻറ്റിക് ട്രാക്ക് അങ്ങനത്തെ സാധനം റൊമാൻറ്റിക് ഫസ്റ്റ് ഹാഫ് ലാഗ് ഉണ്ട് എങ്കിലും കോമഡി വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ഫാന്റസി ഒക്കെ ചിലയിടങ്ങളിൽ കോമഡി ആയിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇച്ചിരി ഒരു മിസ്റ്റേക്ക് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഫാന്റസി രംഗങ്ങളൊക്കെ. ഫസ്റ്റ് ഡേ കണ്ടിട്ട് അവിടെ ഫസ്റ്റ് ഹാഫ് ഇല്ലേ സംഭവം വെച്ചാൽ കുറെ നമുക്ക് പ്രെഡിക്റ്റബിൾ ആണ്. സിനിമയുടെ കാര്യങ്ങൾ കുറെ നമുക്ക് പ്രെഡിക്റ്റബിൾ ആണ്. പിന്നെ ഒരു സൂപ്പർ ഹീറോയുടെ കൺസെപ്റ്റ് ആണ് മെയിൻലി. അപ്പൊ സൂപ്പർ ഹീറോ പവർ വരുന്നതും പവർ അല്ല, അതാണ് നമ്മൾ കണ്ടിട്ടുള്ള ഒരു സംഭവമൊക്കെ തന്നെ. പക്ഷെ എടുത്ത രീതിയും വിഷ്വൽസും കൊള്ളാം. പിന്നെ എസ് കെയുടെ കോമഡി യോഗി ബാബു എസ് കെ കോമ്പിനേഷൻ ഒക്കെ കൊള്ളായിരുന്നു, നല്ലായിരുന്നു. പിന്നെ വില്ലൻ നല്ലതായിരുന്നു അത്യാവശ്യം. വെറൈറ്റി അറ്റംപ്റ്റ് ആണോ നടത്തിയിരുന്നത്? വെറൈറ്റി അറ്റംപ്റ്റ് എന്ന് പറയാൻ കംപ്ലീറ്റ്ലി പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ പിന്നെ ചെറിയൊരു കൺസെപ്റ്റ് ഉണ്ട്, കാർട്ടൂണിന്റെ കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവരുന്ന ആ കൺസെപ്റ്റ് നല്ലതായിരുന്നു. ഒരു 10 എത്ര റേറ്റിംഗ് കൊടുക്കുന്നുണ്ട്? 10 ഒരു 7. ഒരു വെറൈറ്റി ഉണ്ട്, ചില ആൾക്കാരൊക്കെ പറയുന്ന സംഭവം മൊത്തം കത്തിയാണ് തെലുങ്ക് കൊടുത്തോ അങ്ങനെയൊന്നും ഇല്ല. കത്തി ഫാന്റസിയാണ്. നമുക്ക് എല്ലാ ഓഡിയൻസും ദഹിക്കുന്ന സംഭവങ്ങളൊക്കെ മാവീരൻ കേരള റെസ്പോൺസ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം ഒരു മിക്സഡ് റെസ്പോൺസ് ആണ് കിട്ടിയിരുന്നത്. ശിവകാർത്തികൻ ഫാൻസ് ആണെന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല റെസ്പോൺസ് പറഞ്ഞു പോയത്. നോർമൽ ഓഡിയൻസിന് ഒരു മിക്സഡ് റെസ്പോൺസ് ആണ് ഉള്ളത്. എന്താണ്, കത്തിരംഗങ്ങളാണ് ചിലത് ദഹിച്ചിട്ടാന്നൊക്കെ പറഞ്ഞുണ്ട്. പക്ഷേ എന്നാലും സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ കണ്ടിട്ട് അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ ഇടുക. അടുത്തൊരു വിളിക്കുന്നതായിരിക്കും. ബൈ.